ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പിൾസ് ബ്ലോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ മഴവിൽ തെളിഞ്ഞിരിക്കുന്ന ആട്ടോ കാണുന്നത്. നല്ല വെയിലും ഇത്തിരി ചാറ്റമ്മഴയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തിണ്ണയൊക്കെ തുടച്ച് വൃത്തിയാക്കാന്ന് കരുതി പട്ടിയും പൂച്ചയൊക്കെ കയറി ഇറങ്ങി മൊത്തം ചെളിയായിരുന്നു തിണ്ണയിൽ. അപ്പോൾ രാവിലെ ചോറാട്ടോ കഴിക്കുന്നത്. അപ്പോൾ കഞ്ഞിക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുക്കുവാണേ. അപ്പോൾ ബീൻസ് തോരണം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. ഇനി ഇത്തിരി പപ്പട ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അടുപ്പിലോട്ട് ഈ പപ്പടം എടുത്ത് ചുട്ടെടുക്കുവാണ്. പപ്പടം നന്നായിട്ട് വീർത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാ, ഇങ്ങ് വന്നേ. ഇച്ചിരി കാന്തരി പോലെയാ പപ്പട ചമ്മന്തിക്ക്. കാന്താരി വേണം. കാന്താരി പറിക്ക. വീണോ? അതെങ്ങനെ വീണേ? ഒരു കൈ സഹായം കൊടുക്ക കുഞ്ഞാപ്പൂ. വണ്ടി വരുന്നുണ്ടേ, വണ്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും കാന്താരി മതി, ഒത്തിരി എരിവ് വേണ്ട. അപ്പം ഇത്തരം കാന്താരി പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാന്താരി ഒന്നും വേണ്ട, പിള്ളേർ കഴിക്കുന്നല്ലേ. അപ്പോൾ ഒത്തിരി എരിവായാലും ഇവർ കഴിക്കില്ല കേട്ടോ. ഇത്തരം കാന്താരി മതി. അപ്പോൾ വാവച്ചി ഇന്നലെ ഉറങ്ങി എണീറ്റപ്പോൾ വാവയുടെ ചെവിയുടെ അവസ്ഥ ഇങ്ങനെയായി കേട്ടോ. എന്തോ പ്രാണി കടിച്ചതാണ്. എന്താ കടിച്ചതെന്ന് അറിയത്തുമില്ല, ബെഡിലൊന്നും കണ്ടുമില്ല. എന്താ കടിച്ചതെന്ന് അറിയത്തില്ല. കലാമി ലോഷൻ തേച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ രാത്രി വീട്ടിൽ കൂടെ ഏതോ ഒരു പ്രാണി കയറി പോകുന്നുണ്ടായിരുന്നു. ഏത് പ്രാണി? ഏതോ ഒരു പ്രാണി. കൊറേ ഉഴുമോ? എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? ചൊറിച്ചിലുണ്ടോ ചെവിക്ക്? വേദനയാണോ? കാന്താരി എടുത്തിട്ട് അരച്ചിട്ട് തേച്ചു കൊടുത്ത. ഇപ്പൊ ഇന്ന് രണ്ടു ദിവസം മഴ പെയ്തതുകൊണ്ടായിരിക്കും കുഞ്ഞു കുഞ്ഞു ചെറുകളുടെ ഉറുമ്പുകളൊക്കെ വരുന്നത്. ഇപ്പൊ അത് ഇങ്ങനെ കടിച്ചതായിരിക്കണം. നല്ല നീരുണ്ടായിരുന്നല്ലേ, നമ്മള് ലോഷൻ തേച്ചപ്പോഴാ കേട്ടോ കുറഞ്ഞത്. ഇവിടെ നീരിപ്പ് ചുമന്നിരിപ്പുണ്ട് കണ്ടോ, ചുമന്നിരിപ്പുണ്ട്. അപ്പോൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കാട്ടോ. അതിന് നമുക്ക് കുറച്ച് ചുമന്നുള്ളി വേണം, കാന്താരി വേണം, പിന്നെ തേങ്ങ വേണം, ഉപ്പ് കുറച്ച് മതി കേട്ടോ. ഉപ്പ് വേണം, പിന്നെ പപ്പടം വേണം. ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിൽ ജാറിലിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടയ്ക്ക് ജോലിക്ക് പോകുന്ന സമയമായിട്ടോ. അപ്പം ചേട്ടൻ്റെ ഷർട്ടൊക്കെ ഞാൻ തേച്ച് കൊടുക്കുവാണ്. അപ്പോൾ പപ്പയും മോനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഉണ്ണിക്കോട്ടം എടുക്കാനായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അവളുമാർ രാവിലെ അടി കൂടാൻ തുടങ്ങി. മിസ്സേ, മാമ ഉണ്ണുവാണ്, മാമ ഉണ്ണുവാണല്ലോ മിസ്സേ. ബാവേ അടി കൂടല്ലേ കേട്ടാ. എന്തൊക്കെ കളികളാണോ, ഇതൊന്നും അല്ല കളികള്. അപ്പൊ ഇനി വാവച്ചിയും കുഞ്ഞാപ്പവും ഇപ്പോഴാട്ടോ കഞ്ഞി കുടിക്കണത്. ചേട്ടയ്ക്ക് പോയി കഴിച്ച ശേഷമേ കഴിക്കാറുള്ളൂ. ഞങ്ങളുടെ കഞ്ഞിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഇവിളുമാരുടെ ഓരോ കുർത്തക്കേടുകളൊക്കെ ആട്ടോ ഇനി കാണാൻ പോണത്.
പൊരുത്തി എന്റെ ഡ്രസ്സൊക്കെ ഇട്ട് എന്റെ ഷാളൊക്കെ ഇട്ട് ഇരിപ്പുണ്ട്. പാത്തു കൈച്ചിനി ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.